നമസ്കാരം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ വയനാട് സന്ദർശനവും രാഹുൽ ഗാന്ധിയുടെ നേപ്പാൾ സന്ദർശനവുമെല്ലാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് വന്നത് ചിലർ പറയുന്നു അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധിയെ ഓടിച്ച പോലെ ഈ വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയെ ഓടിക്കുക അമേഠിയിൽ മത്സരിച്ച് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതുപോലെ സ്മൃതി ഇനി ഇതാ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ വയനാട് നിന്നും മത്സരിക്കാനൊരുങ്ങുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ അടക്കം പറയുന്നത് വയനാട്ടിലെ ചില സാമൂഹിക സാമ്പത്തികമായ ചില പിന്നോക്കാവസ്ഥകൾ എടുത്തുകാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ ദേശീയ തലത്തിൽ അപമാനിക്കാനാണ് ഈ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സ്മൃതി ഇറാനി വിമാനം കയറി വയനാട്ടിലേക്ക് വന്നത് എന്നുള്ള ചില വാർത്തകളുമുണ്ട് പ്രത്യേകിച്ചും സിദ്ദിഖിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹം വിമർശിക്കുന്നത് ഈ സ്മൃതി ഇറാനി നടത്തിയ ചില അവലോകന യോഗങ്ങൾ മണ്ഡലത്തിലുണ്ട് ആ അവലോകന യോഗങ്ങളിൽ ജനപ്രതിനിധികളെ ക്ഷണിച്ചിട്ടില്ല എന്നും മറ്റുമുള്ള പരാതികൾ പറയുന്നുണ്ട് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് കരിവാരിത്തേക്കുക അദ്ദേഹത്തെ അപമാനിക്കുക ഇതൊക്കെയാണ് കേന്ദ്രമന്ത്രിയുടെ വരവിൻ്റെ ഉദ്ദേശമെന്നൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പക്ഷെ നിങ്ങളൊക്കെ ഒരു കാര്യം ഓർമ്മിക്കണം സ്മൃതി ഇറാനി കേന്ദ്രത്തിലെ ഒരു മന്ത്രിയാണ് വനിതാ ശിശുക്ഷേമ വികസന മന്ത്രിയാണ് അവർക്ക് കേരളത്തിലെ ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസിയിലേക്ക് വരാൻ എന്താണ് വിഷമമുള്ളത് ഈ വരവ് എന്തുകൊണ്ടാണ് ഇത്രയധികം വാർത്തയാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ വന്നത് എന്നത് ഒരു പക്ഷേ അതൊരു യാദർശികം മാത്രമാകാം പക്ഷേ ഈ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുടെ വരവ് വയനാട് മണ്ഡലം നമുക്കറിയാം അതൊരു ആദിവാസി മണ്ഡലമാണ് ആദിവാസിയായിട്ടുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ജനങ്ങളാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തിങ്ങിപ്പാർക്കുന്നത് നമുക്കറിയാം ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന പേരിലൊരു പദ്ധതി കേന്ദ്ര സർക്കാർ ഇന്ത്യ ഒട്ടുക്കും നടപ്പിലാക്കുന്നുണ്ട് നൂറ്റി പന്ത്രണ്ട് പിന്നോക്ക ജില്ലകളെ കണ്ടെടുത്ത് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന വികസനം എത്തി നോക്കാത്ത ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന നൂറ്റി പന്ത്രണ്ട് ജില്ലകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടങ്ങളിൽ എത്രയും പെട്ടെന്ന് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുക ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക ജനങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള വക തൊഴിലിനുള്ള വക കുട്ടികൾക്ക് പോഷകാഹാരത്തിനുള്ള വക ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ ഇവരെയും മുഖ്യധാരയിലേക്ക് എത്രയും വേഗം കൊണ്ടുവത്തുക അല്ലെങ്കിൽ കൊണ്ടുവരുക എന്ന എന്നാൽ കൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ആസ്പിരേഷനൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഇതൊരു പക്ഷേ മാറ്റി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ പിണറായി വിജയനും മറ്റു എല്ലാം ഈ പദ്ധതിയിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല പക്ഷെ കേന്ദ്രം ഭരിക്കുന്നത് ഇന്ന് നരേന്ദ്രമോദിയാണ് സംസ്ഥാന സർക്കാർ താല്പര്യം കാണിച്ചില്ലെങ്കിലും കേന്ദ്ര സർക്കാർ നേരിട്ടിടപ്പെടും ഇവിടെ ഗെയിൽ പദ്ധതിയുടെ വിജയമൊക്കെ അത്തരത്തിൽ ഉണ്ടായത് നമ്മൾ കണ്ടു പക്ഷേ ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയോ ആ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന രാഹുൽ ഗാന്ധിയോ എല്ലാം അവഗണിക്കുമ്പോൾ കേന്ദ്രമന്ത്രിക്ക് നേരിട്ട് പറന്നെത്താതെ എങ്ങനെയാണ് അവർ ഇവിടെ വന്ന ഉദ്യോഗസ്ഥരോട് അവലോകന യോഗം നടത്തി ഇവിടെ നിന്നും പദ്ധതിയുടെ പുരോഗതി ഒരു പക്ഷേ അങ്ങ് കേന്ദ്രത്തിലേക്ക് ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വന്നത് പാവപ്പെട്ട ജനങ്ങളുടെ അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെ ക്ഷേമമാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ആ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കടക്കാൻ അടുക്കാനായി ആ കേന്ദ്രമന്ത്രിസഭ ഏതു മാർഗവും സ്വീകരിക്കും എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളെ ഒഴിച്ചു നിർത്തിയിട്ടാണെങ്കിൽ അങ്ങനെയും ലക്ഷ്യം നേടാൻ ഈ സർക്കാരിന് സാധിക്കും ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്മൃതി ഇറാനിയുടെ വയനാട്ടിലേക്കുള്ള വരവ് അല്ലാതെ ആരെയെങ്കിലും തോൽപ്പിക്കാനോ ആരുടെയെങ്കിലും മുഖത്ത് കരിവാരിത്തേക്കാനോ അല്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇങ്ങനെ സംശയിച്ചു പോയേക്കാം അത് നിങ്ങളുടെ തന്നെ കഴിവുകേടാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മന്ത്രിമാരോ പണിയെടുക്കാതെ പണം വാങ്ങുന്നവരല്ല അവർ പദ്ധതി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതവർ വിജയിപ്പിച്ച് അടങ്ങൂ എന്നതാണ് ചരിത്രം അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി നൂറ്റി പന്ത്രണ്ട് പിന്നോക്ക ജില്ലകളെ മുന്നോക്കമാക്കാനുള്ള അവിടെ പുരോഗതി കൈവരിക്കാനുള്ള ഈ പദ്ധതി രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ചേർന്ന് ഉഴപ്പിക്കളയുമ്പോൾ കേന്ദ്രമന്ത്രിക്ക് തന്നെ നേരിട്ട് വയനാട്ടിലെത്തി അവലോകന യോഗങ്ങൾ നടത്തേണ്ടി വരുന്നത് വെബ് ഡെസ്ക് തത്തുമയുന്യൂസ്